നമ്മളൊക്കെ സ്വപ്നം കാണുന്നത് 2025 കൂടിയിട്ട് ഇന്ത്യ ഒരു 5 ട്രില്യൺ ഡോളർ എക്കോണമിയായി മാറുമെന്നാണ്. പക്ഷേ ഇതിന് ഏറ്റവും പ്രധാന പങ്ക് വഹിക്കേണ്ടത് MSME ചെറുകിട സൂക്ഷ്മ മേഖലയാണ്. എന്ന ഇന്ത്യ GDP 30% വരുന്നത് ഈ MSME നിന്നാണ്. പക്ഷേ കാര്യമായിട്ടുള്ള ഒരു MSME സെക്ടർ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടുള്ള പ്രപ്പോസൽസ് ഒന്നും തന്നെ കാണുന്നില്ല എന്നത് ഒരു നിരാശ തരുന്നുണ്ട്. കാരണം ഇതിൽ ആകെ എടുത്തു പറയേണ്ട പ്രപ്പോസലായിട്ട് പറയുന്നത് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിലേക്ക് 9,000 കോടി ഇൻഫ്യൂസ് ചെയ്യുന്നു, 1% ഇൻട്രസ്റ്റ് കുറച്ചുകൊണ്ട് അത് ലഭ്യമാകുമെന്നത് നല്ലൊരു കാര്യം തന്നെയാണ്, അതിനെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ ഇപ്പോഴുള്ള ഒരു ജനങ്ങളുടെ സ്പെൻഡിങ് പവർ കൂട്ടാൻ വേണ്ടി, കാരണം ഇന്നലെ വന്ന എക്കോണമിക് സർവേയിൽ പറഞ്ഞത് വ്യാവസായിക വളർച്ച പകുതിയായെന്ന, ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം അത് പകുതിയായിട്ടുണ്ട്, അത് കൂട്ടാനുള്ള ഒരു പ്രത്യക്ഷമായ നടപടികൾ കാണുന്നില്ല. അത് പ്രത്യേകിച്ച് ജനങ്ങളുടെ സ്പെൻഡിങ് പവർ കൂട്ടുക, അങ്ങനെ വിവിധ മേഖലയിലുള്ള മാന്ദ്യത്തിന് ഒരു അറുതി വരുത്തുക എന്നതാണ് ഞങ്ങളൊക്കെ ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇൻകം ടാക്സ് ലിമിറ്റ് അത് ചെറിയൊരു വർധനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടായിട്ടുള്ള ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, കാരണം പണപ്പെരുപ്പം കഴിഞ്ഞ ഓരോ വർഷം നടക്കുന്ന ഉള്ള പണപ്പെരുപ്പം വെച്ച് നോക്കുമ്പോൾ അത് കുറവാണെന്നാണ്. കാരണം ഒരു 5 ലക്ഷം രൂപ ആയിരിക്കും നമുക്ക് ഇന്നത്തെ ലെവലിൽ ലിമിറ്റ് വർദ്ധിപ്പിക്കേണ്ടതാണ്. അതിപ്പോൾ 3 ആയിട്ടുണ്ട്. 7 ലക്ഷം വരെയുള്ള ആൾക്കാർക്ക് റിബേറ്റ് അടക്കം ഒന്നും അടക്കേണ്ടതായിട്ട് വരുന്നില്ല. പക്ഷേ അത് യഥാർത്ഥത്തിൽ 3 ലക്ഷമായിട്ടാണ് ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ കാർഷിക മേഖലയിലും ഉള്ള ഒരു പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാര്യം എടുത്താൽ റബ്ബറായാലും ഏലമായാലും കുരുമുളകായാലും ഇവിടുത്തെ കർഷകരൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്. അപ്പോൾ അവരെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള പ്രപ്പോസൽസും കാര്യമായിട്ടുള്ളതായിട്ട് കാണുന്നില്ല. ഇതൊരു ഇലക്ഷൻ വർഷം ആയതുകൊണ്ട് തന്നെ ഒരുപാടൊരു പോപ്പുലിസ്റ്റിക് മെഷേഴ്സ് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചു. അത്തരം കാര്യങ്ങളൊക്കെ ബഡ്ജറ്റിൽ കാണുന്നുണ്ട്, നല്ല കാര്യം തന്നെയാണ്. അതുപോലെ റെയിൽവേ വികസനത്തിനൊരു 240,000 2.4 lakh crores പദ്ധതിയുണ്ട്. ഇനി നമ്മുടെ MPമാർ അത് പരമാവധി കേരളത്തിന്, അത് മൊത്തം ഇന്ത്യക്ക് വേണ്ടി പ്രഖ്യാപിച്ചതാണ്, കേരളത്തിന് വേണ്ടി മാക്സിമം അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നമ്മുടെ MPമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ വന്ദേഭാരത് ട്രെയിൻസ് അടക്കം നമുക്ക് കൊണ്ടുവരാൻ അവർ അതുവഴി സാധിക്കും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്.